Hi friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണിത്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. മിക്കവാറും വീടുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ വൈറ്റ് സ്കിൻ എടുക്കണില്ല, അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കണുള്ളൂ. പിന്നെ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ മിക്സിയുടെയോ ബ്ലെൻഡറിൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂണും ഒരു ബൗളും ഉണ്ടായാൽ മതി. അങ്ങനെ ഞാൻ ഈ രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം മധുരമുള്ള കാരണം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. കുറച്ച് പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മധുരം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഷുഗറൊക്കെ ഒന്ന് നന്നായി മെൽറ്റായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാല് ഞാൻ തിളപ്പിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല തണുത്ത പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി ഈ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സി ഒന്നും ഉപയോഗിക്കാണ്ടുള്ളൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇതാ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.